വീട്ടുകാർക്കെതിരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നോറയ്ക്കെതിരെയാണ് ഇന്ന് അൻസിബ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിക്കിടയിൽ അൻസിബ നേരിട്ട് തന്നെ നോറയോട് അത് ചോദിച്ചു. ഇതിന് വ്യക്തമായൊരു മറുപടി നോറ അൻസിബയ്ക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു കുടുംബാംഗങ്ങൾക്കും സംശയങ്ങൾ ഉയർന്നു. ആ സംശയങ്ങൾ അൻസിബയുടെ അടുത്ത് പോയി ക്ലിയർ ചെയ്യുന്ന അഭിഷേകിനെ സിജോയെയാണ് കാണുന്നത്. അവർക്ക് ഈ കാര്യത്തിൽ കുറേ സംശയങ്ങൾ വന്നു. സിജോ അൻസിബയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി അവൾ അവളുടെ അച്ഛനമ്മയെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞോ? അവര് വന്നുപോയ ശേഷമാണോ അവൾ ഈ കുറ്റങ്ങളൊക്കെ പറഞ്ഞത്? അപ്പോ അൻസിബ പറയുന്നുണ്ട്, ആ പറഞ്ഞു, എന്റെ അടുത്ത് മാത്രമല്ല ഇവന്റെ അടുത്തും പോയി പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ വേദനിപ്പിച്ചു, അവരെന്നെ ഒറ്റപ്പെടുത്തുന്നു, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നും ഉത്തരം പറയണ്ട, പുറത്തുള്ള മാതാപിതാക്കളാണ് ഇതിനൊക്കെ പ്രേക്ഷകർക്ക് ഉത്തരം കൊടുക്കേണ്ടി വരിക. ആ മനുഷ്യൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ്, പഴയ ആളാണ്, വിദ്യാഭ്യാസം ഇല്ല, അതുപോലെ തന്നെ പറയുന്ന പല വാക്കുകളും മനസ്സിലാകുന്നില്ല എന്നൊക്കെ വന്നപ്പോ അവളുടെ വാപ്പ പറഞ്ഞതാണ്. അപ്പോ അവൾക്ക് ക്ഷമിച്ചു കൊടുത്തൂടെ, വെറുതെ ആ മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എനിക്കത് കേട്ടപ്പോ സങ്കടം തോന്നി. ഇത് എന്റെ അടുത്തോ ഇവന്റെ അടുത്തോ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്കത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണത്? നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വന്തം വീട്ടുകാരെ വലിച്ചു കീറുന്ന ഇവളെ എന്ത് പറയാനാണ്? മറ്റൊരു കാര്യം കൂടി അൻസിബ കൂട്ടിച്ചേർത്തു, സിജോയും സിജോയുടെ അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളത് സിജോയോട് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് മാറി എന്ന് മാത്രമാണ് സിജോ പറഞ്ഞിരിക്കുന്നത്. അത് മാറി എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ വേണ്ടത്? അതൊക്കെ എന്തിനാണ് വെറുതെ നാട്ടുകാരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്നത്? എന്തിനു പറയണം? ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടന്റെ മുൻപിൽ ഇരുന്ന് പോലും അവള് അവരെ കുറ്റം പറയാൻ വേണ്ടി തുടങ്ങിയപ്പോ ലാലേട്ടൻ പെട്ടെന്ന് ടോപ്പിക് മാറ്റി. സ്നേഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ലാലേട്ടൻ തന്നെ ആ ടോപ്പിക് മാറ്റുകയാണ് ചെയ്തത്. എന്തിനാണ് ഇവള് കിട്ടിയ അവസരത്തിലെല്ലാം ഇവളുടെ വീട്ടുകാരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്? രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം നോറയുടെ തനി നിറം പുറത്തു കൊണ്ടുവന്ന അൻസിബയെയാണ് കാണുന്നത്. അൻസിബ ഇതൊക്കെ പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ പീപ്പിൾസ് റൂമിൽ ഇരിക്കുന്ന നോറയാണ് കാണുന്നത്. അൻസിബയുടെ മുൻപിൽ പോയി പെട്ടത് തന്നെ എന്ന് അറിയാവുന്നത് കൊണ്ട് നോറ അവിടെ നിറങ്ങുന്നേയില്ല. നോറ കണ്ണാടിയെ നോക്കി എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അൻസിബ എന്തായാലും ഇത് വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അൻസിബ തന്റെ വീട്ടുകാർക്കൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്, അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അൻസിബ എന്തായാലും നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് നോറയ്ക്കെതിരെ. അവളുടെ സത്യം പറഞ്ഞാൽ നോറയുടെ ആ ഒരു കള്ളത്തരങ്ങള്, ഈ കാണിക്കുന്ന പ്രവൃത്തികളും വീട്ടുകാരെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരായി കാണിക്കുന്നത്, ഇതൊക്കെ പൊളിച്ചു കൊടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അൻസിബ. നമ്മൾ സിജോയുടെ അടുത്തൊക്കെ പറയുന്ന സമയത്ത് സിജോയ്ക്കൊക്കെ അത് വലിയ രീതിയിൽ നോറയ്ക്കെതിരെ പറയുന്ന ഒരാളാണ് സിജോ. അപ്പൊ സിജോ അത് എന്തായാലും എടുത്തിട്ട് നാളെ പ്രയോഗിക്കുന്ന നല്ല രീതിയിൽ അൻസിബയ്ക്ക് അറിയാം. അപ്പൊ അവരൊക്കെ വന്ന് ചോദിക്കുമ്പോഴും എല്ലാം പ്രതികരിച്ചിട്ട്, അതായത് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അൻസിബ. അൻസിബ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അൻസിബേനെ നമുക്ക് അറിയാവുന്നതാണ്, അൻസിബ പല കാര്യങ്ങളും ചില സമയത്തെ വായ് തുറക്കും. പക്ഷെ അൻസിബ വായ് തുറന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ അവിടെയുള്ള പലരും വായ് പൊട്ടി പോകേണ്ടി വരും. അതാണ് അവിടുത്തെ അവസ്ഥ. കാരണം അൻസിബേനെ അവിടെ പ്രേക്ഷകർ വോട്ട് കൊടുത്ത് നിർത്തുന്നതിന്റെ ഒരു കാര്യം അത് തന്നെയാണ്. പറയുന്ന പോയിന്റുകൾ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളായിരിക്കും. ആകെ രണ്ട് മൂന്ന് പോയിന്റേ പറയൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഒരാൾക്കും വോയിസ് ഉണ്ടാവില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് വോയിൻസുകൾ പറയുന്നത്. നല്ലൊരു ഗെയിമറാണ്. അൻസിബ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ പറയുന്നതൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ലൈവ് അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് കൂടുന്നു മാത്രമല്ല, പ്രേക്ഷകർക്കിടയിൽ അൻസിബ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പ്രേക്ഷകർ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ അൻസിബയ്ക്ക് പറയാൻ സാധിച്ചിട്ടുമുണ്ട്.